കേരളത്തിൽ പങ്കെടുക്കാനായിട്ട് ഇന്നലെ വന്ദേ ഭാരതിൽ ചെങ്ങന്നൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരുന്ന വഴിക്കാണ് ക്ലിങ്ന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ ഒരു മെസ്സേജ് വന്നത്. യു ആർ ഇൻഡിഗോ ഫ്ലൈറ്റ് ഫ്രം കാലിക്കട്ട് ടു ബാംഗ്ലൂർ ഹിസ് ക്യാൻസൽഡ് ബിക്കോസ് ഓഫ് ദ ബാഡ് വെതർ ഇൻ ബാംഗ്ലൂർ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്റെ സകല പ്ലാനുകൾ തെറ്റിച്ചു. അപ്പൊ എന്താ ചെയ്യുന്നത്, കേരളത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ പങ്കെടുത്തിട്ട് നമ്മുടെ റെയിൽവേ വിദ്വാൻ ഇവിടെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് വന്ദേ ഭാരതിൽ അവനൊരു ടിക്കറ്റ് ഒപ്പിച്ച് തന്നു തിരിച്ചു പോവാനായിട്ട്. താങ്ക് യു സോ മച്ച് അഭിജിത് ഭക്തൻ ഫോർ ദാറ്റ്. അപ്പോ വീണ്ടും നമ്മൾ വന്ദേ ഭാരതിൽ കയറി കൊച്ചി പോകുന്നു. അപ്പം ഇവിടെ ഈ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ആകെ രണ്ട് ഫ്ലൈറ്റുകൾ ബാംഗ്ലൂർ, ഒന്ന് രാവിലെ ഒന്ന് വൈകിട്ടും. അപ്പം കൊച്ചി വേറെ പ്ലാൻ ബി ഓപ്ഷൻസ് ഒന്നും കിട്ടാനില്ലായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ട്രെയിൻ എടുത്ത് കൊച്ചി പോകും. അവിടെ നിന്ന് രാത്രി 10:30 ആകാശ എയറിന്റെ വിമാനത്തിൽ നമ്മൾ ബാംഗ്ലൂർക്ക് പോകും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആകാശ എയറിൽ കയറാൻ പോകുന്നത്. അപ്പം ഇൻഡിഗോ ചരിച്ചു, ഇന്ത്യൻ റെയിൽവേ രക്ഷിച്ചു. വെൽക്കം ടു ടെക് ട്രാവലിറ്റ്സ്. അപ്പൊ സേബഡി, നീ എങ്ങോട്ടാ നാളെ? അവൻ അമൃത ഭാരത് പിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ നീയാണോ അവിടുത്തെ സംഗി? ആണല്ലേ, ഞാൻ അയോധ്യ പോയിട്ട് വന്നപ്പോ ഞാൻ സംഗിയായി. അപ്പൊ നീ അമൃതമാർ എടുത്ത് എടുത്തിട്ട് വരുമ്പോഴത്തേക്കിനും നീ അടുത്ത സംഗിയാണ്. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഞാനും പോട്ടെ, കാണാം. നമ്മൾ അടുത്ത ആഴ്ച കാണുമല്ലോ സ്റ്റഡി ലിങ്ക്സിന്റെ ഉദ്ഘാടനം. ഞാന് അൽമാട്ടി പോവാണ്. വരുന്നോ? സ്റ്റഡി ലിങ്ക്സ് പ്രൊമോട്ട് ചെയ്യണ്ടേ? ഫാസ്റ്റൽ പ്രോ ഇല്ലാതെ ഞാൻ അൽമാട്ടി പോവാണ്. ഒന്നാം പ്ലാറ്റ്ഫോമില് മറ്റേ കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി ആണ് വന്നിരിക്കുന്നത്. ഇവിടത്തെ തിരക്ക് ഒരു രക്ഷയില്ല. നോക്കിയേ, നമ്മുടെ ട്രെയിൻ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഇത് ഇപ്പുറത്തെ ട്രാക്കിലും ട്രാക്കിൻ്റെ ഇപ്പുറത്തൊക്കെ ആൾക്കാരിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സീറ്റ് പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. നോക്കി, എന്ത് കഷ്ടമുണ്ടല്ലേ, ഇത്ര തിരക്കായി സമയത്ത്. സോറി ഗൈസ്, അനൗൺസ്മെൻറ്റ് വേറെയാണ്. പക്ഷേ ട്രെയിൻ വരുന്നത് നമ്മുടെ കിങ് ആണ്. അതാ നമ്മുടെ വന്ദേ ഭാരത് ഈസ് ഓൺ ദ വേ. വന്ദേ ഭാരത് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വന്ദേ ഭാരത് ഈസ് ഓൺ ദ വേ. ഇതേ വണ്ടിക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതേ വണ്ടിക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്? യെസ്. അപ്പൊ ഇത് കാസർഗോഡ് പോയിട്ട് തിരിച്ചു വരികയാണ്. ഇത് കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരതാണ്. ഇതിന് 16 കോച്ചുകളുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് കറന്റ് ബുക്കിംഗ് അവൈലബിലിറ്റി വഴിയാണ് അബി എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നത്. ആ കറന്റ് ബുക്കിംഗ് അവൈലബിലിറ്റി വഴി ടിക്കറ്റ് കിട്ടുക പറയുന്നത് ലോട്ടറിയാണ്. ആ ലോട്ടറി എന്തോ ഭാഗ്യത്തിൽ നിന്ന് അബിക്ക് അടിച്ചു, അതുകൊണ്ടാണ് നമുക്ക് തിരിച്ചു പോകാൻ സാധിച്ചത്. അത് ഭയങ്കര ലക്കായി പോയി. ആലപ്പുഴ വഴി ഓടുന്ന വന്ദേ ഭാരതിന് 8 കോച്ചുകളേ ഉള്ളൂ, അതുകൊണ്ട് അതിനകത്ത് സീറ്റ് അവൈലബിലിറ്റി കുറവായിരിക്കും. കോട്ടയം വഴിയുള്ള വന്ദേ ഭാരതിന് 16 കോച്ചുകൾ ഉള്ളതുകൊണ്ട് അതിനകത്ത് സീറ്റ് അവൈലബിലിറ്റി കൂടുതലായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വരാൻ പറ്റി. അപ്പൊ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ വന്ദേ ഭാരതിൽ കയറുന്നു എറണാകുളത്തേക്ക് പോകാനായിട്ട്. എന്തായാലും ഇൻഡിഗോ ചതിച്ചതെന്ന് പറയുന്നത് ഇൻഡിഗോയുടെ മിസ്റ്റേക്ക് അല്ല. ബാംഗ്ലൂരും ഡൽഹിയൊക്കെ ഇപ്പം ഭയങ്കര ഫോഗാണ് എയർപോർട്ടിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈറ്റുകളൊക്കെ ഡിലേ ആണ്, എയർക്രാഫ്റ്റുകളൊക്കെ ഡിലേ ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യപ്പെട്ടത്. അതല്ലാതെ ഇൻഡിഗോയുടെ മിസ്റ്റേക്ക് അല്ല. ഇപ്പൊ ഞാൻ വന്ദേ ഭാരതിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, വന്ദേ ഭാരത്. അപ്പൊ ഇത് നമ്മുടെ ഡിസേബിൾഡ് ഫ്രണ്ട്ലി, അതായത് എന്താ പറയാ, ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ടോയ്ലറ്റ് ഒക്കെയാണ് ഇത്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഭയങ്കര ബോറിംഗ് പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുന്ന ഫോണിൽ സംസാരിക്കാൻ വേണ്ടി പുറത്തു വന്നിരിക്കും. അപ്പൊ സമയം കൃത്യം രാത്രി 7:20, നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ റെയിൽവേക്ക് ട്രെയിനുകളൊക്കെ ഓൺ ടൈമിൽ ഓടിക്കാൻ അറിയാം. ഇതുപോലെയുള്ള പ്രീമിയം ട്രെയിനുകളൊക്കെ ഓൺ ടൈമിൽ ഓടിക്കാൻ അറിയാം. സാധാരണക്കാരനൊക്കെ യാത്ര ചെയ്യുന്ന ട്രെയിനുകളാണ് ഓൺ ടൈമിലൊന്നും ഓടിക്കാൻ പറ്റാത്തത്, കഷ്ടത അനുഭവിച്ച് പോകേണ്ടത്. എന്തായാലും വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു സർവീസാണ് ഈ വന്ദേ ഭാരത് സർവീസ് എന്ന് പറയുന്നത്. ഓൺ ടൈമിൽ എത്തും, മാക്സിമം ഒരു 4-5 മിനിറ്റ് ലേറ്റ് ഒക്കെ ആയിട്ടൊക്കെ എത്തുള്ളൂ, അല്ല അതിൽ കൂടുതലൊന്നും ലേറ്റ് ആവാറില്ല. വളരെ മികച്ച ഒരു സർവീസ് തന്നെയാണ് കേരളത്തിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഭയങ്കര കൺവീനിയൻ്റ് ആണ്, അതിന് ടൈമിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം. എവറിത്തിങ് ഈസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ്. അപ്പോൾ എനിക്ക് ഇനി നേരെ എയർപോർട്ടിലേക്ക് പോകണം. നമ്മുടെ ഇന്ത്യ ഓൺ വിങ്സിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് ബുക്ക് ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കോഴിക്കോട് എയർപോർട്ട് എനിക്ക് തവണ മിസ് ചെയ്തു. അപ്പം ഇന്ന് വീണ്ടും കൊച്ചി എയർപോർട്ടിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യും. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ആകാശ എയറിൻ്റെ രാത്രി 10:30 വിമാനത്തിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. രാത്രി 10:30 വിമാനം. ഇപ്പോൾ സമയം 7:30. നമുക്ക് നേരെ ഒരു ക്യാബ് എടുത്തിട്ട് എവിടെ പോകാം, എയർപോർട്ടിൽ പോകാം. അപ്പോൾ നമ്മളെ ഇറക്കിയിട്ട് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക്
പോവുകയായി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി എറണാകുളത്തെ തിരക്കുകളിലൂടെ ഒരു യൂബർ ടാക്സി പിടിച്ച് 1000 രൂപ കൊടുത്ത് ഞാൻ ഇവിടെ അവസാനം നമ്മുടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. 1 മണിക്കൂർ എടുത്തു, നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഞായറാഴ്ച ദിവസമായിരുന്നു എന്നുണ്ടെങ്കിലും തിരക്കിൻ്റെ ഒരു കുറവില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അസ് യൂഷ്വൽ ഡിജി യാത്ര ഉണ്ട് നമ്മളുടെ ഫോണിൽ. ഡിജി യാത്ര ആപ്പ് വളരെ ഉപകാരപ്രദമാണ്. ഡൊമസ്റ്റിക് യാത്ര ചെയ്യുന്ന സമയത്ത് ബോർഡിംഗ് പാസ് ഒന്നും കൈ കരുതണ്ട, നമുക്ക് ID കാർഡ് കൈ കരുതണ്ട, നേരെ അവിടെ സെക്യൂരിറ്റി ഈ ചെക്കിങ്ങിൻ്റെ അവിടെ പോയിട്ട് നമ്മുടെ ആ മൊബൈൽ ആപ്പിലുള്ള ഡിജി യാത്ര ആപ്പിലുള്ള QR കോഡ് അങ്ങോട്ട് സ്കാൻ ചെയ്തിട്ട് നേരെ അകത്തോട്ട് കയറി പോകും രാജാവിനെ പോലെ. അതാണ് ഡിജി യാത്ര ആപ്പിൻ്റെ ഗുണം. അപ്പോൾ നിങ്ങൾ അടുത്താണ് ഡൊമസ്റ്റിക് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഡിജി യാത്ര ആപ്പ് കയ്യിൽ കരുതുക, അത് ഡൗൺലോഡ് ചെയ്യുക, ഈസിയാണ്. അങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഞാൻ വിമാനത്താവളത്തിൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ ആകാശ് എയറിൻ്റെ ബോർഡിംഗ് പാസ് പോയി കളക്ട് ചെയ്തു. ശരിക്കും എൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വെറുതെ പോയി കളക്ട് ചെയ്തു, കാരണം എനിക്ക് കളക്ട് ചെയ്ത് വെക്കാമല്ലോ. അങ്ങനെ ഞാനിപ്പോൾ അകത്ത് ലോഞ്ചിൽ വന്നപ്പോഴത്തേക്കിനും ഇവിടെ എയർ ഏഷ്യ വിമാനം കിടപ്പുണ്ട്, ഇൻഡിഗോയുടെ ATR കിടപ്പുണ്ട്, അലയൻസ് എയറിൻ്റെ ATR കിടപ്പുണ്ട്. അലയൻസ് എയർ ബാംഗ്ലൂർക്ക് പോകുന്ന കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇൻഡിഗോ വിമാനം കിടക്കുന്നുണ്ട്, ഇതും ബാംഗ്ലൂർക്ക് പോകുന്നതാണ്. ഇനി നമ്മുടെ വിമാനം ആകാശ് എയർ, അത് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞാൻ അവിടെ നിന്ന് കുറച്ച് ചോറ്, പിന്നെ ചിക്കൻ കറി, പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ എന്തായിരുന്നു, മറ്റേ കോവയ്ക്ക മെഴുക്കുരുട്ടി, പിന്നെ ആലു ക്യാപ്സിക്കം, പിന്നെ രാജ്മ, പിന്നെ പനീറും ഗ്രീൻ പീസും ഇട്ട ഒരു കറി. ഇവിടെ കുറേ വിമാനങ്ങൾ ഡിലേ ആയിട്ടുണ്ട്, ക്യാൻസൽഡ് ആയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മെയിൻ റീസൺ ഡൽഹി എയർപോർട്ടിലെ ഫോഗും ക്യാൻസലേഷനൊക്കെയാണ്. രാവിലെ ദുബായിക്ക് പോകേണ്ട വിമാനം ഇപ്പോഴാണ് പോകാൻ പോകുന്നത്. ഇവിടെ പാസഞ്ചേഴ്സൊക്കെ ഭയങ്കര അടിയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറയുന്ന കേട്ടു. അപ്പോൾ ഈ ഫോഗ് കാരണം വിമാനങ്ങളൊക്കെ ഡിലേ ആവുന്നുണ്ട്. അത് വേറെ ആരുടെ മിസ്റ്റേക്ക് അല്ല, അത് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ആരും കച്ചറ ഉണ്ടാക്കരുത് പ്ലീസ് എന്നാണ് എയർപോർട്ടിൽ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ വിമാനത്തിനകത്ത് വന്നു, വിമാനം ടേക്ക് ഓഫ് ചെയ്തു. ഇത് ആകാശ എയറിൻ്റെ ബിസിനസ് ക്ലാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ആകാശ എയർ ഇത് ബിസിനസ് ക്ലാസ് ആയിട്ടല്ല സെല്ല് ചെയ്യുന്നത്, വേറെന്തോ പേരിലാണ് സെല്ല് ചെയ്യുന്നത്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇതൊരു ബോയിങ് 737 MAX 8 വിമാനമാണ്. അതായത് 4 വർഷം പഴക്കമുള്ള ഒരു ബോയിങ്ങിൻ്റെ വിമാനമാണ്. ഇത് പണ്ട് ജെറ്റ് എയർവേസിൻ്റെ കയ്യിലായിരുന്നു ഈ വിമാനം. ജെറ്റ് എയർവേസ് പൂട്ടിപ്പോയതിന് ശേഷം വേറെ ഏതോ ഒരു കമ്പനി എടുത്തിട്ട് ആ കമ്പനി നമ്മുടെ ആകാശ എയറിന് ലീസിന് കൊടുത്തിരിക്കുകയാണ് ഈ വിമാനം. പ്ലസ് എന്തോ ഈ ഒരു സീറ്റിങ്ങിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ സാധാരണ എക്കണോമി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ആകാശ എയറിൻ്റെ വിമാനത്തിലുള്ളൂ. അവരുടെ വെബ്സൈറ്റിൽ കൂടെ ആപ്പിൽ കൂടെ ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ സീറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സീറ്റ് കാണിക്കും. അതായത് ഇതിനകത്തിപ്പം 6x12 സീറ്റുകളാണുള്ളത്. 2x2 കോൺഫിഗറേഷനിൽ 12 സീറ്റുകളുണ്ട്. 1, 2, 3, അതായത് 1AC 2AC പിന്നെ അങ്ങനെ ആ ഒരു സീറ്റ് നമ്പറിലുണ്ട്. അപ്പോൾ ഈ സീറ്റ് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 1750 രൂപയാണ് ഒരു സീറ്റിന് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കൊച്ചി ബാംഗ്ലൂർ ടിക്കറ്റ് റേറ്റ് 1500 രൂപയാണെങ്കിൽ ഈ ഒരു സീറ്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി 1750 രൂപ കൊടുക്കണം. ഞാനിപ്പോൾ ലാസ്റ്റ് സമയം എടുത്ത ടിക്കറ്റ് ആയതുകൊണ്ട് എനിക്ക് കൊച്ചി ബാംഗ്ലൂർ ടിക്കറ്റ് റേറ്റ് 6000 രൂപയും പിന്നെ ഈ ഒരു സീറ്റ് സെലക്ട് ചെയ്യുന്നതിന് 1750 രൂപയായി. അപ്പോൾ എനിക്ക് മൊത്തം ഏകദേശം 8000 രൂപയായി സർവീസ് ചാർജ് അടക്കം എല്ലാം കൂടെ ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ. ഇത്രയും കാശ് കൊടുത്തെടുത്ത ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഫുഡ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഫുഡ് എന്ന് പറയുമ്പോൾ ഇത് ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ സ്നാക്സേ കിട്ടുള്ളൂ, ഒരു ചൂട് കാപ്പി കിട്ടി, പിന്നെ ക്യാഷ് നട്സും കിട്ടി. പിന്നെ നിങ്ങൾ ഫുഡൊക്കെ പ്രീ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അത് എത്ര ചെറിയ ഫ്ലൈറ്റ് ആണെങ്കിലും അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് നമ്മൾ ടിക്കറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ആദ്യമേ തന്നെ കൊണ്ട് തരികയും ചെയ്യും. പണ്ട് ജെറ്റ് എയർവേസിൽ ഇങ്ങനെ ഒരു സീറ്റ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, ഇത് എങ്ങനത്തെ സംഭവം എന്നൊന്നും അറിയത്തില്ല, ഇത് ആകാശ എയറിൻ്റെ ആണോന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ സീറ്റ് കാണുമ്പോഴത്തേക്കിനും നമ്മുടെ എയർ ഇന്ത്യയിലെ ചെറിയ ഫ്ലൈറ്റുകളുടെ ബിസിനസ് ക്ലാസ് സീറ്റ് പോലെ തന്നെയാണ്. ഇതിൻ്റെ സീറ്റുകൾ സെയിം ലെഗ് സ്പേസ്, ഇവിടെ കാല് വെക്കുന്നതിൻ്റെ സാധനമുണ്ട്, പിന്നെ നമ്മുടെ നമുക്ക് പുഷ് ബാക്ക് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്, നമ്മുടെ നമുക്ക് കുറേ സ്റ്റോറേജ് സ്പേസുകളുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇത് കണ്ടോ, നമുക്ക് ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാം, മൊബൈൽ ചാർജറുണ്ട്, അത് വർക്കിംഗ് ആണ്. പിന്നെ ഇതാണ് നമ്മുടെ ട്രേ ടേബിൾ, ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ പൊങ്ങി വരുന്ന ഒരു ട്രേ ടേബിൾ, സാധാരണ ട്രേ ടേബിൾ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ട്രേ ടേബിൾ. ശരിക്കും നോർമൽ പക്ക ബിസിനസ് ക്ലാസ് തന്നെയാണ് ഇത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കും അല്ലെങ്കിൽ കൂടിപ്പോയ 1750 സീറ്റ് കൊടുത്താലും ഒരു 7000-8000 രൂപയ്ക്ക് ഇത്രയും ഫെസിലിറ്റി ഉള്ള, ഇത്രയും സൗകര്യമുള്ള സീറ്റിലിരുന്ന് ബിസിനസ് ക്ലാസ്സുകളിൽ പോലെ യാത്ര ചെയ്യാനായിട്ട് വേറൊരു വിമാനത്തിലും സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആകാശ എയറിൻ്റെ ഒരു മെനു കാർഡിനകത്ത് വെച്ചിട്ടുണ്ട് കഫേ ആകാശ എന്നും പറഞ്ഞുകൊണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡി ടു ഈറ്റ് കപ്പ് നൂഡിൽസ്, ഇൻഡിഗോയിലൊക്കെ ഉള്ള പോലെ തന്നെ സെയിം സംഭവങ്ങൾ, സ്നാക്സ്,
പിന്നെ ചായ കാപ്പി കോൾഡ് ആൻഡ് ഹോട്ട് ബിവറേജസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ സാൻഡ്വിച്ച്, ക്രൊസോണ്ട്, ബർഗർ, ക്വീഷ്, പഫ് പാസ്ട്രി, അപ്പറ്റൈസർ, റാപ്പ്, സലാഡ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങളും ഉണ്ട്. ആകാശ എയർ നിലവിൽ ഡൊമസ്റ്റിക് മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ തുടങ്ങിയിട്ടില്ല. ഈ വിമാന കമ്പനികൾ ഇന്ത്യയിൽ പുതിയതായിട്ട് ആരംഭിച്ചാൽ എത്രയോ വർഷം ഡൊമസ്റ്റിക് ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇന്റർനാഷണൽ ഓടിക്കാനുള്ള പെർമിഷൻ കിട്ടൂ എന്നൊക്കെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എനിക്കിപ്പോഴാണ് ഇതിന്റെ പേര് കിട്ടിയത്. ഇവര് ഇങ്ങനത്തെ സീറ്റുകളെ A++ എന്നാണ് പറയുന്നത്. അതാണ് ഈ സീറ്റിന്റെ ബാക്ക് ചെയ്തിരിക്കുന്നത്. A++ ഒരു ബിസിനസ് ക്ലാസ് എന്നൊരു ടേം യൂസ് ചെയ്യുന്നില്ല. ഈ 1750 രൂപ ഈ സീറ്റിന് കൊടുത്തിട്ട് ഒരൊറ്റ മനുഷ്യൻ ബാംഗ്ലൂർ ടിക്കറ്റ് എടുക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം എടുക്കില്ലല്ലോ, കാരണം നമ്മൾ വളരെ ായിട്ട് ബാംഗ്ലൂർക്ക് 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും സീറ്റിനൊക്കെ ഇത്രയും പൈസ നമ്മൾ ആരും കൊടുക്കില്ല. ഡൊമസ്റ്റിക്കിലൊന്നും നമ്മൾ അത്രയും പൈസ ചെറിയ 3-4 മണിക്കൂറൊക്കെ യാത്രയൊക്കെ ആണെങ്കിൽ ഇത്രയും പൈസയൊക്കെ നമുക്ക് സീറ്റിന് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ 1750 രൂപ എക്സ്ട്രാ ഈ സീറ്റിന് കൊടുത്തത്. ഇല്ലെങ്കിൽ ഞാനും കൊടുക്കൂല, ഞാനും പുറകിലെവിടെങ്കിലും പോയി ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 12 സീറ്റ് ഉണ്ടായിട്ട് ഞാൻ ഒരൊറ്റ പാസഞ്ചറാണുള്ളത്. അവിടെ ഒരാളിരിപ്പുണ്ട്, പുള്ളി സ്റ്റാഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്റ്റാഫിന് ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ 1750 രൂപ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർക്കുള്ള നോർമൽ ടിക്കറ്റ് പ്രൈസ് ചിലപ്പോൾ 1500 രൂപ ഉണ്ടാവുള്ളൂ. അപ്പം ആ ടിക്കറ്റ് പ്രൈസിൽ കൂടുതൽ പൈസ നമ്മൾ സീറ്റിന് കൊടുക്കും. ഇല്ലല്ലോ, അതാണല്ലോ. ഇന്നലെ നമ്മൾ ബാംഗ്ലൂർ വന്നിറങ്ങി. ഇന്ന് നെക്സ്റ്റ് ഡേ ഞാൻ പുറത്തൊരു റൂമൊക്കെ എടുത്ത് നെക്സ്റ്റ് ഡേ രാവിലെ വന്നിരിക്കുകയാണ്. സമയം രാവിലെ 5 മണി. അപ്പോൾ രാവിലെ 6:30 നമുക്കിവിടുന്ന് ട്രിച്ചിയിലേക്ക് പോവുകയാണ്, തിരുച്ചിറപ്പള്ളി എയർപോർട്ടിലേക്ക്. അപ്പോൾ തിരുച്ചിറപ്പള്ളി എയർപോർട്ടിൽ പണ്ട് ഞാൻ സെയ്ഷൽസിൽ പോയ സമയത്ത് വന്നിറങ്ങിയതാണ്. അന്ന് അതൊരു പഴയ എയർപോർട്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറ്റി തിരുച്ചിറപ്പള്ളി എയർപോർട്ട് നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡൊമസ്റ്റിക്കിൽ നമ്മൾ പോയി ഇറങ്ങും. അവിടെ നമ്മൾ ഷാർജയ്ക്ക് എയറിൻ്റെ എക്സ്പ്രസ് എടുത്ത് ഇൻ്റർനാഷണലിൽ പോകും. അത് നമ്മൾ നാളെ കാണിച്ചുതരാം. തിരുച്ചിറപ്പള്ളി എയർപോർട്ടിൻ്റെ മെയിൻ സംഭവങ്ങളൊക്കെ. ബാംഗ്ലൂർ കെമ്പേഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 1-ൽ നിന്നാണ് നമ്മളിന്ന് പോകുന്നത്. ടെർമിനൽ 2 പുതിയ ടെർമിനലാണ്. അവിടെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ ആക്കി മാറ്റി. ഇപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളൊക്കെ എല്ലാം ടെർമിനൽ 1-ൽ നിന്നാണ് പോകുന്നത്. ഈ ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ 3rd busiest എയർപോർട്ടാണ് ഇപ്പോൾ. അതായത് ഡൽഹിയും മുംബൈയും കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും പാസഞ്ചർ മൂവ്മെൻറ്റ്സിൽ ഏറ്റവും തിരക്കേറിയ 3rd എയർപോർട്ടായിട്ട് ബാംഗ്ലൂർ എയർപോർട്ട് മാറിയിരിക്കുകയാണ്. അത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് അതിയായ സന്തോഷം വരുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഈ ബാംഗ്ലൂർ എയർപോർട്ട് രാത്രി കാലങ്ങളാകുമ്പോഴത്തേക്കിനും ഈ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ആൾക്കാർ റൈഡിന് വരുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. കാരണം ഇവിടെ എയർപോർട്ടിന് പുറത്ത് തന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും ബാറുകളും പബ്ബുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ബാംഗ്ലൂർ സിറ്റിയിലുള്ള ആൾക്കാർ രാത്രിയിൽ ഡ്രൈവിന് വരും. ഞാൻ തന്നെ പണ്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ രാത്രിയിൽ ഇങ്ങനെ ബൈക്കും മറ്റുമൊക്കെ എടുത്ത് ഡ്രൈവിന് വരുമായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഡിജി യാത്ര പാസഞ്ചേഴ്സിനുള്ള എൻട്രിയാണ്. നമ്മൾ ബോർഡിംഗ് പാസ് ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് ഡിജി യാത്ര ആപ്പിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ കാണുന്ന വരികളിൽ കൂടി നമുക്ക് ID കാർഡ് പോലും കാണിക്കാതെ എയർപോർട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഈ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് വിമാനങ്ങൾ പോകുന്നത് രാവിലെ 5 മണി മുതൽ 8 മണി വരെയുള്ള സമയത്താണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ഓടിക്കുന്നത് ഇൻഡിഗോ എയർലൈൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിഗോ എയർലൈൻസ് ഇത്രയും വിമാനങ്ങൾ ഓടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ കൗണ്ടറുകളൊന്നും വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇത് ഇൻഡിഗോയുടെ ഫാസ്റ്റ് ഫോർവേഡ് കൗണ്ടറാണ്. അതായത് നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് അവരുടെ സംഭവം എടുത്തിട്ടുണ്ടെങ്കിൽ പ്രയോറിറ്റി ബാഗ് ഡ്രോപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ പോയാൽ മതി. പിന്നെ ഇവിടെ നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിലും ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളിലെ പല എയർപോർട്ടുകളിലും കാണുന്ന പോലെ തന്നെ ഇൻഡിഗോയുടെ സെൽഫ് ബാഗ് ഡ്രോപ്പ് പരിപാടികളുണ്ട്. അത് നല്ല സംഭവമാണ്. അവിടെ പോയിട്ട് ആ കാണുന്ന മെഷീനിൽ നമ്മൾ പോയി സ്കാൻ ചെയ്യുക, ബോർഡിംഗ് പാസ് എടുക്കുക, എന്നിട്ട് അപ്പുറത്ത് ആ കാണുന്ന ബാഗേജ് ഡ്രോപ്പിംഗ് മെഷീനുകളിൽ പോയിട്ട് നമുക്ക് തന്നെ നമ്മുടെ ബാഗ് അവിടെ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. വേറെ സ്റ്റാഫിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ഇതൊക്കെ നമ്മൾ ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലും ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളിലും മാത്രം കണ്ടിരുന്ന സംഭവങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ എയർപോർട്ടുകളിലും വന്ന് കാണുമ്പോഴത്തേക്കിനും അത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. ഇത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നുമുണ്ട്. ഇതൊക്കെ ഭയങ്കര കാര്യമല്ലേ. ഇതൊക്കെ നമ്മുടെ എയർപോർട്ടിലെ ആ ഒരു ടൈം കുറയ്ക്കുന്നതിന് നമ്മളെ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ പോയിട്ട് ബോർഡിംഗ് പാസ് കളക്ട് ചെയ്തു. എനിക്ക് ബോർഡിംഗ് പാസ് കളക്ഷന് വെക്കാൻ വേണ്ടിയാണ് ഇത് കളക്ട് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഡിജി യാത്ര വെച്ച് ട്രാവൽ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ അപ്പ് ഫോർ എന്താണ് സെക്യൂരിറ്റി ചെക്ക്. അകത്ത് കയറിയപ്പോഴാണ് വൻ കോമഡി. അതായത് നമ്മുടെ ഡിജി യാത്ര പാസഞ്ചേഴ്സിന് സെപ്പറേറ്റ് സെക്യൂരിറ്റി ചെക്കിൽ ക്യൂ ഉണ്ട്. അവിടെയാണ് ഒതുക്കത്തെ തിരക്ക്. ഞാൻ പുറത്തുനിന്ന് ബോർഡിംഗ് പാസ് വാങ്ങിച്ചത് നന്നായി. സാധാരണ എൻട്രി ആളുകൾ കയറുന്ന സ്ഥലത്ത് കൂടെ ഞാൻ അകത്തേക്ക് കയറി. അത് ബോർഡിംഗ് പാസ് വാങ്ങിച്ചതുകൊണ്ടാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഡിജി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിജി യാത്രയുടെ ലൈനിൽ കൂടെ തന്നെ പോകാൻ പാടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ മാറ്റി നിർത്തുന്നു. അതായത് ഡിജി യാത്രയുടെ ലൈനിൽ 50 പേരുണ്ടെങ്കിൽ സാധാരണ ലൈനിൽ 10 പേരേ ഉള്ളൂ. ഇപ്പം എല്ലാവരും ഡിജി യാത്ര ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്കിന് അതാണ് അവിടുത്തെ പ്രശ്നം.
അയ്യോ ഒന്നും പറയണ്ട. അതുകൊണ്ട് വലിയ തിരക്കില്ലാതെ അകത്ത് കയറി വരാൻ പറ്റി. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളിൽ കയറി, ഉള്ളിൽ കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ട് ഇപ്പോൾ വളരെ സ്പേഷ്യസ് ആയി, നമുക്ക് വളരെ മികച്ച രീതിയിൽ സംഭവങ്ങളൊക്കെ റെഡിയാവുന്നു. എൻ്റെത് ബോർഡിംഗ് ഗേറ്റ് 24. അപ്പോൾ 24-ാമത്തെ ഗേറ്റ് എവിടെയാണെന്ന് തപ്പിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ബോർഡിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ കണ്ടു ഇന്നിവിടെ ഫോഗും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വിമാനങ്ങളൊക്കെ ഓൺ ടൈമിൽ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കട, അടിപൊളി. അപ്പോൾ 24-ാമത്തെ ഗേറ്റ് എവിടെയാണെന്ന് നോക്കട്ടെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പണ്ട് ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ ഭാഗമായിരുന്നു, ഇപ്പോൾ അത് മാറ്റിയതുകൊണ്ട് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ അങ്ങോട്ട് കൂടുതൽ ടെർമിനലായി, ഗേറ്റുകളായി. ഗേറ്റുകളെന്ന് പറയുന്നത് വിമാനത്തിൽ കയറുന്ന ഗേറ്റുകൾ. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറി പോകേണ്ട സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് താഴെയാണ് നമ്മുടെ ഗേറ്റ് വരുന്നത്. കാരണം നമ്മൾ തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകുന്നത് ഒരു ATR വിമാനത്തിലാണ്, ചെറിയ വിമാനമാണ്. മിഥായിസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൾഡ്രാംസ് ഒക്കെ പോലൊരു ബ്രാൻഡാണെന്ന് തോന്നുന്നു. അവരുടെ മുമ്പിൽ കരിമ്പും കോലും ഒക്കെ വെച്ചിട്ട് ഓരോ സാധനങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊരു വിമാനത്തിൻ്റെ ഗേറ്റ് ചേഞ്ച് ചെയ്തെന്നും പറഞ്ഞ അനൗൺസ്മെൻറ്റ് വന്നതാണ് ഈ ആളുകളൊക്കെ തിരിച്ചു പോകുന്നത്. ഞാൻ ആക്ച്വലി രാവിലെ നല്ല ഇഡലിയും ദോശയൊക്കെ കഴിച്ചിട്ട് കയറാമെന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിനുള്ള സമയം കിട്ടിയില്ല. ഞാനിവിടെ എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്കിനും ലേറ്റായി പോയി. അത് മാത്രമല്ല, ഇപ്പം നമുക്ക് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ബാംഗ്ലൂർ പോലും, നമുക്ക് അകത്ത് കയറി ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് ഉള്ളിൽ കയറി വരാം, അതിനുള്ള സൗകര്യമുണ്ട്. അത്രയ്ക്ക് അഡ്വാൻസ്ഡായി വരികയാണ് നമ്മുടെ ഇന്ത്യയിലെ എയർപോർട്ടുകളൊക്കെ. വലിയ കാര്യമില്ല അതൊക്കെ. പണ്ടൊക്കെ നമ്മൾ വിമാനം വിടുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ എയർപോർട്ടിലെത്തണമായിരുന്നു. ഒരു ഗേറ്റ് ചേഞ്ച് ചെയ്തെന്നും പറഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് ആളുകളൊക്കെ തിരിച്ചു പോകുന്ന കണ്ടു. എത്ര കഷ്ടപ്പാടല്ലേ. ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കിനും ഫൈനൽ കോൾ, ഇവിടെ ഒരൊറ്റ മെൻഷനില്ല. ഞാൻ ഒരു നിമിഷം അന്താളിച്ചു ഇതെന്താ ആരും ഇല്ലാത്തതെന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഫൈനൽ കോളായത്. പിന്നെ ഈ കാണുന്ന സിസ്റ്റം കണ്ടോ, ഇതൊക്കെ ഡിജി യാത്ര പാസഞ്ചേഴ്സിന്, അതായത് നമ്മളവിടെ ബോർഡിംഗ് പാസ് ഒന്നും കാണിക്കണ്ട, ഇനി നമ്മളവിടെ പോയി നമ്മുടെ ഫേസ് സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സിസ്റ്റംസാണ്. ഇത് പല എയർപോർട്ടുകളിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് എല്ലാ സ്ഥലങ്ങളിലും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇതും കൂടെ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ ബോർഡിംഗ് പ്രോസസ്സും വളരെ ഈസി ആവും, ഭയങ്കര സിമ്പിളാണ് എല്ലാം. ഡൊമസ്റ്റിക് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ബസ്സിൽ വന്ന് കയറി. ബസ്സിൽ ഫൈനൽ പാസഞ്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളു കേട്ടോ. നമ്മുടെ ആകാശ എയറിൻ്റെ വിമാനങ്ങളാണ് ഇപ്പോൾ കിടക്കുന്നത്. ഈ ആകാശ എയർ ഇവർ കൂടുതൽ ഇവിടെയാണ് കൊണ്ടിടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കുറേ ഇൻഡിഗോയുടെ വിമാനങ്ങൾ കിടപ്പുണ്ട്. രാവിലെ ഈ ഒരു 5 മണി മുതൽ 8 മണി വരെ സമയത്ത് ഇവിടുന്ന് എത്ര സ്ഥലത്തേക്ക് ആ വിമാനങ്ങൾ പോകുന്നതറിയാമോ. ഇത് കണ്ടില്ലേ, എഞ്ചിനൊക്കെ മൂടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇത് ഇൻഡിഗോയുടെ വിമാനമാണ്, ചിലപ്പോൾ റിപ്പയറിനോ വല്ലതും കൊണ്ടുപോയതായിരിക്കാം. ഈ കാണുന്ന വിമാനത്തിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്, ATR 72-600. ഈ ATR എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫ്രഞ്ച് കമ്പനിയാണ്, ഏവിയൻസ് ഡി ട്രാൻസ്പോർട്ട് റീജിയണൽ എന്നാണ് ശരിക്കും ATR-ൻ്റെ ഫുൾ ഫോം. അതൊരു ഫ്രഞ്ച് വാക്കാണ്. ഈ ഫ്രാൻസിലെ ടോലോസ് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ടോലോസ് എന്ന് അങ്ങനെ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അവിടെയാണ് ഈ ATR-ൻ്റെ ആസ്ഥാനം, അവിടെയാണ് ഇതിൻ്റെ ഫൈനൽ അസംബ്ലി ലൈൻ നടക്കുന്നത്. റീജിയണൽ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിമാനമാണിത്. പരമാവധി 80 യാത്രക്കാർക്ക് വരെയാണ് ഇതിനകത്ത് ഇരിക്കാൻ സാധിക്കുന്നത്. 1500 കിലോമീറ്റർ വരെയുള്ള ദൂരമാണ് ഇതിന് പറക്കാൻ സാധിക്കുന്നത്. മറ്റേ ടർബോ പ്രൊപ്പല്ലർ വിമാനമാണ്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഈ കാണുന്ന, എനിക്ക് തോന്നുന്നു ഗൾഫ് സ്ട്രീമിൻ്റെ വിമാനമാണെന്ന് തോന്നുന്നു. ഇതേതൊരു പ്രൈവറ്റ് ജെറ്റാണ്, രണ്ടെണ്ണം കിടപ്പുണ്ട് ഇവിടെ തന്നെ. അടിപൊളിയല്ലേ. പിന്നെ അവിടെ ബ്ലൂ ഡാർട്ടിൻ്റെ DHL-ൻ്റെ ഒക്കെ മറ്റേ വെയർ ഹൗസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന വിമാനം എന്ന് പറയുന്നത് 3 വർഷം പഴക്കമുള്ള ഒരു വിമാനമാണിത്. ഇത് ഭയങ്കര എക്കണോമിക്കലാണ് ഈ ഒരു വിമാനം ഓടിക്കുക എന്ന് പറയുന്നത്. വലിയ ദൂരം ഓടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ലക്ഷദ്വീപ് പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പറക്കുന്നത് ഇതുപോലെയുള്ള വിമാനങ്ങളാണ്. ഈ ചെറിയ ഡിസ്റ്റൻസ് നമ്മുടെ കൊച്ചി, കണ്ണൂർ, അതേപോലെ തന്നെ തിരുവനന്തപുരം, കണ്ണൂർ, തിരുവനന്തപുരം, കോഴിക്കോട് പോലെയുള്ള ചെറിയ ചെറിയ ഡിസ്റ്റൻസുകൾ നമുക്ക് ഓടിക്കുന്നതിന് വേണ്ടി ഇതാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. കാരണം ഇത് വളരെ എന്താ പറയുക, കോസ്റ്റ് കുറവാണ് ഈ ഒരു സംഭവം ഓപ്പറേറ്റ് ചെയ്യുന്നതിനും. അതേപോലെ തന്നെ നമുക്ക് ചെറിയ ടിക്കറ്റ് നിരക്കിൽ നമുക്ക് വിമാന കമ്പനികൾക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഓടിക്കാൻ സാധിക്കുന്ന ഒരു എയർക്രാഫ്റ്റ്, അതാണ് ATR-ൻ്റെ എയർക്രാഫ്റ്റുകളുടെ പ്രത്യേകത. 1800 ATR വിമാനങ്ങളാണ് ഇതുവരെ ലോകത്ത് ATR കമ്പനി നിർമ്മിച്ചിരിക്കുന്നത്. 2023 ഡിസംബർ വരെയുള്ള കണക്ക് പ്രകാരമാണത്. അപ്പോൾ 1800 വിമാനങ്ങളിൽ ഒരെണ്ണം, അതാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. അപ്പോൾ മുമ്പിൽ കാർഗോയും മറ്റുമൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ വിമാനത്തിലെ അവസാനത്തെ പാസഞ്ചറായിട്ട് ഞാൻ വാർത്തേക്ക് PTIXW ഇന്ത്യൻ ലോഗോ ഒക്കെ ഉണ്ട്. കഴിവുണ്ട് അല്ലേ, ഉള്ളതല്ലേ. 20 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഈ ചെറിയ വിമാനം ടേക്ക് ഓഫ് ചെയ്ത്, ഈ ഒരു ചെറിയ വിമാനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് 20 സെക്കൻഡ് കൊണ്ട് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ മേലോട്ട് കയറുമ്പോഴത്തേക്കിനും ശരിക്കും ഫുൾ കോടയാണ്. ഇപ്പം പണ്ട് ഇതുപോലെയുള്ള ഫോഗ് നമ്മൾ നോർത്ത് ഇന്ത്യ പോകുമ്പോൾ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അത്
ഇവിടെ സൗത്ത് ഇന്ത്യയിലും പല ഭാഗങ്ങളിലും ഫോഗ് നമുക്ക് കാണാൻ സാധിക്കും. എല്ലായിടത്തും ഫോഗി വെതറാണ്. പക്ഷെ ഇന്നലത്തെ അത്ര ഫോഗി വെതർ ഇന്ന് ഇവിടെ ബാംഗ്ലൂർ എയർപോർട്ടിലില്ല. അതുകൊണ്ട് നമ്മുടെ വിമാനം ഓൺ ടൈമിൽ പുറപ്പെടുകയുണ്ടായി. അപ്പോൾ എന്താ പറയുക, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനിയിപ്പം വെറുതെ ഇരിക്കാന്നുള്ളതാണ്. ഈ വിമാനത്തിൽ ഞാൻ അവസാനത്തെ പാസഞ്ചറായിട്ട് കയറിയത് കൊണ്ട് എനിക്ക് എൻ്റെ ബാഗ് മുകളിൽ വെക്കാൻ സ്ഥലം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പെട്ടിയും എൻ്റെ ഹാൻഡ് ബാഗും എൻ്റെ സീറ്റിൻ്റെ മുമ്പിലത്തെ സീറ്റിൻ്റെ അടിയിലായിട്ട് വെക്കേണ്ട കാര്യം വന്നു. ഞാനവിടെ ബാഗ് വെച്ചത് എൻ്റെ ഇപ്പുറത്തുള്ള യാത്രക്കാരന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളി തീരെ സഹകരിക്കാതെയാണ് ഇരിക്കുന്നതും. പുള്ളിയുടെ പകുതിയോളം പുള്ളിയുടെ കാലും ബാക്കിയുള്ള സംഭവം എൻ്റെ നെഞ്ചത്തും എൻ്റെ ദേഹത്തുമാണ്. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. കാരണം ഞാൻ ഓവർ ഹെഡ് അവിടെ മേളിൽ ബാഗ് വെക്കാൻ നോക്കിയപ്പോഴത്തേക്കിനും അവിടെ ഫുള്ള് ചെറു ബാഗുകൾ വെച്ച് നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ബാഗ് വെക്കാൻ വേറെ സ്ഥലമില്ല, എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ വെച്ചു. പക്ഷേ എന്നിരുന്നാലും കാലൊക്കെ വെക്കാൻ സ്ഥലമുണ്ട്, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവരൊരു ഈ ഒരു 35-40 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു യാത്രയിൽ നമ്മളെല്ലാവരും സഹകരിച്ചേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ഈ ഹാൻഡ് റെസ്റ്റിന് വേണ്ടി ഇടി ഉണ്ടാക്കുന്ന പോലെ, ഞാൻ ഇടി ഉണ്ടാക്കാനൊന്നും പോയില്ല. കാരണം ഞാൻ അവിടെ ഒതുങ്ങിക്കൂടി മാറിയിരുന്നു. പുള്ളി അവിടെ ഇരുന്ന് എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിനിടയ്ക്ക് പുള്ളി എന്തോ വണ്ടിപ്പുറത്തിരുന്ന ചേട്ടൻ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡ് പുള്ളി എടുത്ത് ഓപ്പൺ എടുത്ത് ചെയ്ത് കഴിച്ച് തുടങ്ങിയപ്പോഴത്തേക്കിനും മണം അടിച്ച് എനിക്കും വിശപ്പ് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ബാഗിൽ കഴിഞ്ഞ വിമാനത്തിൽ നമ്മൾ യാത്ര ചെയ്തപ്പോൾ കിട്ടിയ കശുവണ്ടി എന്തെങ്കിലും ഉണ്ടായിരുന്നു, ആ കശുവണ്ടിയും എയർ ഹോസ്റ്റസ് ഫ്രീ ആയിട്ട് തന്ന ഒരു ഗ്ലാസ് വെള്ളവും വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എയർ ഹോസ്റ്റസ് ഫ്രീ ആയിട്ട് തന്ന വെള്ളത്തിൻ്റെ ഗ്ലാസ്സിൽ ശരിക്കും എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കള്ളം ഏതാണ് കണ്ടുപിടിക്കുക എന്ന് കണ്ടുപിടിക്കുക എന്നുള്ള സംഭവമാണ് അതിനകത്ത് എഴുതിയിരുന്നത്. ഞാനത് നോക്കി ഇതിനകത്ത് എന്താണ് കള്ളം എന്ന് മനസ്സിലാവാതെ ഞാനിങ്ങനെ അന്താളിച്ച് നോക്കിയിരുന്നു. ഇതിനകത്ത് എന്താണ് കള്ളം എന്ന് മനസ്സിലാവുന്നവർ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് മൊബൈലൊക്കെ മാറ്റി വെച്ച് ഞാൻ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ചെറുതായിട്ടൊരു പവർ നാപ്പൊക്കെ എടുത്തപ്പോഴത്തേക്കിനും നമ്മുടെ അനൗൺസ്മെൻറ്റ് വന്നു, ട്രിച്ചിയിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്കിനും കുറേ വീടുകളും മറ്റുമൊക്കെ കാണാൻ സാധിച്ചു. ആ വീടുകളുടെ മുകളിലൂടെ നമ്മൾ ട്രിച്ചി അന്താരാഷ്ട്ര വിമാനത്തിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ട്രിച്ചി എത്തി ഗൈസ്, നമുക്ക് ഇറങ്ങാം. അയ്യോ യെസ്, ട്രിച്ചി എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇന്ത്യയുടെ വേറെ ഒരു ATR വിമാനം അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് വിമാനങ്ങൾ കിടപ്പുണ്ട്. നല്ല യാത്രയായിരുന്നു. ഞാനൊരു അരമണിക്കൂർ ഇരുന്ന് ഉറങ്ങി. അപ്പോൾ ഇനി നമുക്ക് ബസ്സിൽ കയറി എയർപോർട്ടിൻ്റെ പുറത്തേക്ക്. ഇതാണ് ഇവിടുത്തെ പഴയ ടെർമിനൽ, അപ്പുറത്ത് കാണുന്നതാണ് പുതിയ ടെർമിനൽ. നമ്മളിപ്പോൾ ഏത് ടെർമിനലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ രണ്ട് ഇന്ത്യയുടെ ATR വിമാനങ്ങൾ കിടപ്പുണ്ട്. ഇതിപ്പോൾ എങ്ങോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിക്കൊണ്ടിരിക്കുന്നു. ട്രിച്ചി എയർപോർട്ട് എന്ന് പറയുന്നത് പണ്ട് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്ന ഈ ഒരു ടെർമിനലിലായിരുന്നു ഇവിടുത്തെ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും എല്ലാം ഓടിച്ചുകൊണ്ടിരുന്നത്. 3 വിമാനങ്ങൾ പാർക്ക് ചെയ്യാൻ മാത്രം സ്ഥലമുണ്ടായിരുന്ന ഒരു സ്ഥലം, ചെറിയൊരു വിമാനത്താവളം. അപ്പോൾ അതിൽ നിന്നും ഈ വിമാനത്താവളം വളർന്ന് വലുതായിരിക്കുകയാണ്. അപ്പോൾ ആ വിമാനത്താവളത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും പുറത്തിറങ്ങട്ടെ. നമ്മൾ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പഴയ ടെർമിനലിൽ തന്നെയാണ് നമ്മളെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് എങ്ങനെയാണ് പുതിയ ടെർമിനലിൽ പോകുന്നത് എന്നൊക്കെ നോക്കണം. ട്രിച്ചിയിലെ പഴയ ടെർമിനലിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് കാണുന്ന കാഴ്ചകൾ ഇതാണ്. ശരിക്കും ഞാനിവിടെ ഡൊമസ്റ്റിക്കിൽ ആദ്യമായിട്ടാണ് വന്നിറങ്ങുന്നത്. ഇൻ്റർനാഷണലിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ബെറ്ററാണ്. പക്ഷേ ഇത് വൻ ശോകമാണ്. അപ്പം എന്തായാലും ഈ ശോക അവസ്ഥയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയാണ് അവർ പുതിയ എയർപോർട്ട് ഇവിടെ പണിതത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറ്റാലം വാട്ടർഫോൾസ്, പിന്നെ എന്തോ അനൗൺസ്മെൻ്റൊക്കെ കൊടുക്കുന്നു. പൊങ്കലായിരുന്നത് കൊണ്ടാണ് ഇവിടെ എല്ലാം ഇത്തരത്തിൽ മറ്റേ കരിമ്പും ബാക്കിയുള്ള സംഭവങ്ങളും വെച്ചിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. ഇത് ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ എന്നും പറഞ്ഞുകൊണ്ടൊരു സ്റ്റോർ. അത് ശരി. ആ ഇത് ശരിക്കും അപ്പുറത്ത് കാണുന്ന സ്ഥലം കണ്ടോ, ഇത് ഇവിടുത്തെ ഇൻ്റർനാഷണൽ അറൈവലായിരുന്നു. ഞാൻ അതിലൂടെയാണ് പണ്ട് വന്ന് ഇറങ്ങിയത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ചെറിയ ബിൽഡിങ്ങിലാണ് ശരിക്കും ഇവിടെ ട്രിച്ചി എയർപോർട്ട് ഇത്രയും നാളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 3 കൺവെയർ ബെൽറ്റും 3 വിമാനങ്ങൾ വരാനുള്ള ഒരു ചെറിയ സ്ഥലവും. അപ്പോൾ ഗ്രീൻ ചാനൽ, റെഡ് ചാനൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇമിഗ്രേഷൻ എല്ലാം മാറ്റി, എല്ലാ സംഭവങ്ങളും മാറ്റി, കസ്റ്റംസ് പരിപാടികളൊക്കെ മാറ്റി ഇവിടെ ഇത്തരത്തിൽ അത്തപ്പൂ പോലെ കോലം വരച്ചിരിക്കുന്നുണ്ടല്ലേ. മണി എക്സ്ചേഞ്ച് കൗണ്ടറൊക്കെ ഉണ്ട്, അതൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. സോ ടാക്സി ബുക്കിംഗ് കൗണ്ടറുണ്ട്. ഇവിടെ എങ്കിലും പോകണമെങ്കിൽ നമുക്കിവിടെ ടാക്സിയൊക്കെ ബുക്ക് ചെയ്യാം. ടാക്സി ഒന്നും വേണ്ട ചേച്ചി, താങ്ക് യു. സോ നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ എയർപോർട്ടിൻ്റെ പുറത്തെ അവസ്ഥ. ഇത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് പോലെ ഒരു ചെറിയ ഒരു വിമാനത്താവളമാണ്. ഇവിടെ മുമ്പിൽ ഒരു ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട്.
പിന്നെ ഇവിടെ മുമ്പിൽ കുറേ പാർക്കിംഗ് ഏരിയയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് ഞാൻ പറയാം. ഞാൻ മുമ്പായിട്ട് ഞാനതൊരു ചായ എന്തെങ്കിലും വാങ്ങിക്കട്ടെ. ആ ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊരു ചായ കുടിക്കാം നമുക്ക്. ചായയും ഒരു മുട്ട പോണ്ടേ, പിന്നെ ഉഴുന്ന് വട, സമോസ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചായ എല്ലാം കുടിച്ച് എയർപോർട്ടിന് പുറത്ത് തന്നെ ഒരു ഒരു ചായ ഒരു ബോണ്ടേം കഴിച്ചത് 70 രൂപ. കാരണം എയർപോർട്ടിന് പുറത്ത് ഇതുപോലെയുള്ള എന്താ പറയുക, ചെറിയ നിരക്കിൽ ചായയും മറ്റുമൊക്കെ കഴിക്കാനുള്ള ഫുഡ് കഴിക്കാൻ അവിടെ ദോശ ഇഡ്ഡലിയും വരെ ഉണ്ടായിരുന്നു. അവിടെ കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ പല എയർപോർട്ടുകളും നമ്മുടെ നാട്ടിലുണ്ട്. വലിയ കാര്യം തന്നെയാണ്. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ എയർപോർട്ടിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആളുകൾ നമ്മൾ കുറച്ച് മാനേഴ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക, പ്രത്യേകിച്ച് ക്യൂ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ ബോർഡിംഗ് പാസ് വാങ്ങാനായിട്ട് ഞാൻ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ക്യൂ നിൽക്കുമ്പോൾ പുറകെ വന്ന ആളുകൾക്ക് നെക്സ്റ്റ് ടേൺ എൻ്റെയാണ് അടുത്തൊരു കൗണ്ടറിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് പുറകെ നിൽക്കുന്ന ആളുകൾ ഇടിച്ചു കയറി അങ്ങ് പോവാണ്. അവർക്ക് ഒരു ഒരു ഒരിതുമില്ല. കാരണം എല്ലാവരും സെൽഫിഷാണ്. നമുക്ക് ഫസ്റ്റ് പോകണം, എനിക്ക് ഫസ്റ്റ് പോകണം എന്നുള്ള ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡാണ് പല ആളുകളുടെയും ഞാൻ കണ്ടത്. അതേപോലെ തന്നെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് എതിരെ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മളൊന്നും മാറിക്കൊടുക്കില്ലേ അല്ലേ. നമ്മൾ ചില ആൾക്കാർ അങ്ങനെയൊന്നും ചെയ്യുന്നുമില്ല. അവർ നേരെ ഇടിച്ചു കയറി നടന്നെങ്കിൽ വരികയാണ്. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പോലും നമുക്കതുണ്ട്. മുമ്പിലൊരു വണ്ടി വരുന്നു, എൻ്റെ വണ്ടി മുമ്പോട്ട് പോകുന്നു, രണ്ട് വണ്ടി ഒരുമിച്ച് പോകാത്തൊരവസരത്തിൽ ആരെങ്കിലുമൊക്കെ നിർത്തി കൊടുക്കണ്ടേ, അതുപോലും നമ്മൾ ചെയ്യില്ലല്ലോ. അങ്ങനത്തെ പല ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ആരുടെയെങ്കിലും ദേഹത്ത് പോയി തട്ടുകയാണെങ്കിൽ ഒരു സോറി അല്ലെ ഒരു സോറി അത് പറയേണ്ട ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആരുടെയും ദേഹത്ത് പോയി സ്പർശിക്കാനോ തട്ടാനോ ഒന്നും പാടില്ല. അങ്ങനെ വേണം നമ്മൾ നടക്കാനായിട്ട്. ഇത് ആൾക്കാരൊക്കെ വന്ന് നമ്മളെ തട്ടും ഇടിച്ചു മറിച്ചിടും. അത് എയർപോർട്ടിലൊക്കെ ഒന്ന് ആലോചിച്ചേക്ക്, എന്നിട്ടൊരു സോറി പോലും പറയൂല, എന്നിട്ട് നടന്നൊക്കെ പോകും. അതൊക്കെ ഇതൊക്കെ നമ്മൾ മറ്റ് പല രാജ്യങ്ങളിലും പോയി കണ്ട് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടിയ കുറേ കാര്യങ്ങളാണ്. അത് നമ്മളെല്ലാവരും ശരിക്കും ബേസിക്കായിട്ട് നമ്മൾ സ്കൂളുകളിൽ നിന്നും നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ബേസിക് മാനേഴ്സ് പഠിപ്പിക്കുക എന്നുള്ളത്. അത് കുറച്ച് നമ്മുടെ ആൾക്കാർ മാറി വരേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ അവിടെ എവിടെയും തുപ്പിയിടുക, മുറുക്കി തുപ്പിയിടുക. ഇപ്പോൾ നമ്മൾ പുതിയ പാലം, മറ്റേ ആട്ടൽ ഒരു സേതു ഒരു പാലം വന്നില്ലേ മുംബൈയിൽ, ആ പാലത്തിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ കണ്ടായിരുന്നു. മുറുക്കി തുപ്പി അതിൻ്റെ നശിപ്പിച്ച് അവിടെയൊക്കെ അവിടെ കൊണ്ട് അതൊക്കെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അതൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്, വിമാനം ലേറ്റായി എന്നും പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ നിന്നാണ് കേട്ടോ സംസാരിക്കുന്നത്. വിമാനം ലേറ്റായെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻഡിഗോ പൈലറ്റിനെ ഒരു പാസഞ്ചർ എണീറ്റ് ചാടി, വിമാനത്തിനകത്ത് വെച്ചാൽ എണീറ്റ് ചാടി കയറിപ്പോയി അടിക്കുകയാണ് അയാളെ. വിമാനം ലൈറ്റായതിൻ്റെ രോഷം തീർക്കുകയാണ്, ദേഷ്യം തീർക്കുകയാണ് അയാളെ പോയി തല്ലിയിട്ട്. എന്തായാലും കേസാണ്, അത് ഭയങ്കര ക്രൈമാണ്. ഈ നമ്മളെ വിമാനത്താവളത്തിലോ അല്ലെ എയർപോർട്ടിൽ ആരെയാണെ പോലും അടിക്കാൻ പാടില്ലല്ലോ, ഒരു ക്രൈമല്ലേ. അയാൾ അയക്കുന്നതിന് കേസെടുത്ത് FIR ഇട്ടു, അയാളെ ഇനി നോഫ്ലൈ ലിസ്റ്റിൽ ഇടും, അയക്കിന് വിമാനത്തിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ചെയ്യും, അതൊക്കെ ചെയ്യും. പക്ഷേ അതൊക്കെ എന്താണ്, ഈ വിമാനം ലേറ്റ് ആകുകയാണെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ വാലിഡ് റീസൺസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബസ് ലേറ്റ് ആവും, ബസ് ലേറ്റ് ആവുന്നതിന് പല റീസൺസ് ഉണ്ടാവും. ബസ്സാണ്, ബസ്സിന് ചിലപ്പോൾ എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ വരുന്ന വഴിക്ക് ബ്ലോക്ക് കിട്ടി ലേറ്റ് ആയിട്ടുണ്ടാവാം, ട്രാഫിക്കിൽ ലേറ്റ് ആയിട്ടുണ്ടാവാം, അങ്ങനെ പല റീസൺസ് ഉണ്ട്. അപ്പോൾ ഒരു വിമാനം ലേറ്റ് ആകുക എന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ, വിൻ്റർ സമയങ്ങളിൽ, ഇപ്പോൾ ഡൽഹി, മുംബൈ, ഈവൻ നമ്മൾ ബാംഗ്ലൂരിൽ പോലും കണ്ടാണ് ഫോഗ്, എക്സ്ട്രീം ഫോഗ് കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് വിമാനങ്ങൾ ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ പല സാഹചര്യങ്ങളിൽ വിമാനങ്ങൾ ലേറ്റ് ആവും. അപ്പോൾ ആ ലേറ്റായ റീസൺ എന്താണെന്ന് പോലും മനസ്സിലാവാതെ വെറുതെ കിടന്ന് എയർപോർട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക, വിമാന ജോലിക്കാരോട് അല്ലെ എയർപോർട്ട് ജീവനക്കാരോട് വാക്കേറ്റം ചെയ്യുക, കയ്യേറ്റം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിക്കും അതൊരു കൾച്ചർലെസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് ശരിക്കും അത് ഭയങ്കര മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. റീസൺ അന്വേഷിക്കാം, റീസൺ അന്വേഷിച്ച് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പ്രതിഷേധിക്കാം, അതിനുള്ള റൈറ്റ്സ് ഒക്കെ നമുക്കുണ്ട്. പക്ഷേ കയ്യേറ്റം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ മാറി മാറി വരണം നമ്മൾ കുറേ സംഭവങ്ങൾ. നമുക്ക് ഇതുപോലെയുള്ള ആധുനികമായ പല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമുക്ക് കിട്ടുന്നു, പക്ഷേ അത് യൂസ് ചെയ്യാൻ മാത്രം നമ്മൾ ആധുനിക നമ്മൾ അസ് എ മനുഷ്യർ നമ്മൾ അതിനു മാത്രം വളർന്നു എന്ന് ഇപ്പോഴും നമുക്ക് പലതും തോന്നിപ്പോവും. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മറ്റൊരു സാഡ് അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ശരിക്കും ട്രിച്ചി എയർപോർട്ടിൻ്റെ, അതായത് ട്രിച്ചിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു നരേന്ദ്രമോദിജി മറ്റു മുഖ്യമന്ത്രി സ്റ്റാലിനും കൂടെ ചേർന്ന് പുതിയ എയർപോർട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം ഭയങ്കര സംഭവമാണ് അത് നാടിന് സമർപ്പിച്ച് ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടായിരുന്നു. അപ്പോൾ അത് അനുസരിച്ച് പുതിയ എയർപോർട്ട് പ്രവർത്തനം ആരംഭിച്ചു എന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ അതെന്താണെന്നുള്ളത് ഞാൻ ബാക്കി നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. സീ ടുമോറോ, ബൈ ബൈ.